എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച വിഷയം എന്നുള്ളത് കുട്ടികളിലെ തൈറോയിഡ് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ചാണ്. അപ്പൊ തൈറോയിഡ് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തരത്തിൽ പറയാം. ഒന്ന്, ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയിഡ് ഹോർമോൺ കുറഞ്ഞു പോകുന്ന അവസ്ഥ. നവജാത ശിശുക്കൾ മുതൽ പ്രായമായവർ വരെ കാണാവുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. നവജാത ശിശുക്കൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളും തന്നെ തൈറോയിഡ് ഹോർമോൺ ചെക്ക് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പൊ അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചില രോഗലക്ഷണങ്ങൾ, അതായത് നവജാത ശിശുവിലെ മഞ്ഞപ്പിത്തം, പൊക്കൽക്കൊടിയിലെ ഹെർണിയ, മലബന്ധം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും തൈറോയിഡ് ഹോർമോൺ പരിശോധിക്കേണ്ടതാണ്. വളർന്നു വരുന്ന കുട്ടികളാകുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഒന്ന്, ഉയർച്ച കുറവ്. പിന്നെ നമുക്ക് പഠനത്തിലുള്ള വിരസത, കളിക്കാൻ ഉള്ള താല്പര്യക്കുറവ്, ശരീരത്തിൽ നീര് വെക്കുക, മലം പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും കുട്ടികളിലും കാണാറുണ്ട്. അങ്ങനെയും തൈറോയിഡ് ഹോർമോൺ പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്തെ പ്രശ്നമുള്ളത് ഹൈപ്പർ തൈറോയിഡ് സംബന്ധ തൈറോയിഡ് ഹോർമോൺ കൂടി പോകുന്ന അവസ്ഥ. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ കയ്യിൽ ചിലപ്പോൾ വിറയൽ വരാം, വെയിറ്റ് ലോസ് ഉണ്ടാവാം, കണ്ണിന് സംബന്ധമായിട്ട് കണ്ണ് ചിലപ്പോൾ പുറത്തോട്ട് തള്ളി വരുന്നുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അമിതമായ ചൂട്, അങ്ങനെ ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തൈറോയിഡ് ഹോർമോൺ കൂടുന്ന അവസ്ഥയാകാം, പരിശോധിക്കേണ്ടതാണ്. പിന്നെ തൈറോയിഡ് മുഴകളും, അത് ഈ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളായിട്ടും കൂടി തന്നെ തൈറോയിഡ് മുഴകൾ കാണാം. ഇതുകൂടാതെ തന്നെ ഹോർമോൺ നോർമൽ ആണെങ്കിൽ പോലും മുഴകളും തൈറോയിഡ് ക്യാൻസറും നമ്മുടെ കുട്ടികളിൽ ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് തൈറോയിഡ് ക്യാൻസറിലെ ഒക്കറൻസ് ഒത്തിരി കൂടുതലുള്ളതാണ്. അപ്പോൾ മേൽ പറഞ്ഞ തൈറോയിഡ് ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുമായി സംബന്ധിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.